സിപിഎമ്മുമായി സമന്വയപ്പെട്ട് ദേവികുളം മുൻ എംഎൽഎ രാജേന്ദ്രൻ മൂന്നാറിൽ എൽഡിഎഫ് നിയോജക മണ്ഡലം കൺവെൻഷനിൽ രാജേന്ദ്രൻ പങ്കെടുത്തു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മാത്രമാണ് മുൻപിൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്, അത് ചർച്ച ചെയ്യേണ്ട സമയം ഇതല്ല, മുൻപ് ചർച്ച ചെയ്തിട്ടില്ലെന്നും രാജേന്ദ്രൻ പ്രതികരിച്ചു. അതേസമയം എസ് രാജേന്ദ്രൻ പാർട്ടിയിൽ നിന്ന് പോയിട്ടില്ലെന്നും അച്ചടക്ക നടപടിയിൽ വിധേയനായി നിൽക്കുകയായിരുന്നുവെന്നും എം എം മണി പറഞ്ഞു. ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് എൽ ഡി എഫ് യോഗത്തിൽ പങ്കെടുത്തത്. സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് രാജേന്ദ്രൻ തിരികെ എത്തിയതെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എം എന്നല്ല മുന്നണിയാണ് ഉള്ളതെന്നും ജോയ്സിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും രാജേന്ദ്രൻ പ്രതികരിച്ചു. മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലെന്നും രാജേന്ദ്രൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പിന്നെ മുന്നണിക്കകത്ത് വേറെ വേറെ പാർട്ടികളില്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് എന്നുള്ള ഒറ്റ പാർട്ടി ഒറ്റക്കെട്ട്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലവിലുള്ളതും ഉണ്ടാകും, അത് അതേപടി നിൽക്കും. എന്നാൽ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഒറ്റപ്പാർട്ടിയാണ്. ഇപ്പോൾ സി പി എമ്മോ സി പി ഐയോ അങ്ങനെയൊക്കെ മുന്നണിയുടെ മറ്റ് ഘടകകക്ഷികളെല്ലാം കൂട്ടി കേരള കോൺഗ്രസ് ആ രൂപത്തിലേക്കില്ല. ജനതാദളിൽ എല്ലാ പാർട്ടിയുണ്ട്. എല്ലാ പാർട്ടിയുടെ ലീഡർമാരും കൂട്ടി നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കും. ആ പാർട്ടിയാണ് ഇനി പ്രവർത്തിക്കുക. അതിനകത്ത് എല്ലാ പാർട്ടികളും മുന്നണിയിലാണ്. അതാത് പാർട്ടിക്കകത്ത് ചില പ്രശ്നങ്ങളൊക്കെ എല്ലാ വലിയ പ്രശ്നങ്ങളൊക്കെ കാണും, അതവിടെ നിൽക്കും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ്, അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ടുണ്ടാവും മണിയേശൻ അല്പം മുമ്പ് പറഞ്ഞത് രാജേന്ദ്രൻ പോയിട്ടില്ല, രാജേന്ദ്രൻ പാർട്ടി തന്നെയായി തുടരുന്ന ആളാണ്, രാജേന്ദ്രൻ പോയി എന്ന് പറഞ്ഞത് മാധ്യമങ്ങളാണെന്നാണ്. ഇല്ല, ഞാൻ പോയില്ലല്ലോ. പോയിരുന്നോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ട് എവിടെയെങ്കിലും പോയതായിട്ട് ഞാൻ പറഞ്ഞോ? പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് പാർട്ടിയുമായിട്ടുള്ള ഒരു അകൽച്ച, അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണം പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് ഈ അവസരത്തിൽ പാർട്ടിക്ക് സമയം ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം കണക്കിലാക്കി അത് നമ്മൾ മനസ്സിലാക്കണം. സമയങ്ങളുണ്ടായിരുന്നു, പാർട്ടി അത് ഉപയോഗിച്ചില്ല എന്നും എനിക്കുണ്ട്. പക്ഷേ എങ്കിലും അത് ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരു അവസരമല്ല, അങ്ങനെ ഒരു കാര്യമല്ല. അതേസമയം രാജേന്ദ്രൻ പാർട്ടി വിട്ട് പോയിട്ടില്ലെന്നാണ് എം എം മണിയുടെ പ്രതികരണം. നടപടി നമ്മുടെ പാർട്ടിയിൽ തന്നെയാണ് അദ്ദേഹം പോയിട്ട് മറക്കാനും പൊറുക്കാനും പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും രാജേന്ദ്രനുമായി വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശി പറഞ്ഞു. ദൈനംദിന പ്രവർത്തനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഗൗരവം നേടിയ ഒരാക്ഷേപമോ ഇതൊന്നും രാജേന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ രാജേന്ദ്രനെ പറ്റി ഈ ഒരു പ്രതികരണം നടത്തിയിട്ടുമില്ല. ആ സ്ഥിതിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വലിയ വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ ഒന്നും പ്രശ്നമില്ല. അതെല്ലാം പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ അത് സംബന്ധിച്ചുള്ള നിലപാടുകൾ രൂക്ഷമാക്കി കഴിഞ്ഞപ്പം എനിക്ക് രാജേന്ദ്രനൊക്കെ അത് ബാധകമാണ്. ഞങ്ങൾ ഒന്നിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. ഒരു ഒരു ഘട്ടത്തിൽ രാജേന്ദ്രൻ പറഞ്ഞിരുന്നു ഒന്നിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും മൗലികമായ വിഷയങ്ങളൊന്നുമില്ല. ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ ബന്ധപ്പെട്ട് മെഷീനല്ലല്ലോ, മനുഷ്യരല്ലേ പ്രവർത്തിക്കുന്നത്. പോരാടികൊണ്ടാവും, അതുണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. 2012 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളത്ത് എ രാജയുടെ പ്രചരണത്തിൽ വീഴ്ച ഉണ്ടായി എന്ന അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്നായിരുന്നു രാജേന്ദ്രനെതിരെ നടപടിയുണ്ടായത്. വീഴ്ച ഉണ്ടെന്നത് ആരോപണം മാത്രമാണെന്ന് കാണിച്ച് രാജേന്ദ്രൻ കത്ത് നൽകിയെങ്കിലും നടപടി പിൻവലിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് രാജേന്ദ്രൻ സജീവമാകുന്നത് ദേവികുളം മണ്ഡലത്തിൽ കരുത്താകുമെന്നാണ് ഇടതു പ്രതീക്ഷ.
അതേസമയം അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചില്ലെന്ന് തന്നെയാണ് രാജേന്ദ്രന്റെ പ്രതികരണം.